തളി മഹാക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ വിഷുവിനോടനുബന്ധിച്ചാണ് ഇവിടുത്തെ ഉത്സവം നടക്കുക. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഉത്സവത്തിൻ്റെ ഒരു മുൻ വർഷങ്ങളില്ലാത്ത രീതിയിൽ ഒരു ജനകീയ കമ്മിറ്റി വലിയ രീതിയിൽ ഇത്തവണ ഉത്സവം നടത്തുന്നു, അതിൻ്റെയൊക്കെ ഒരു പ്രാധാന്യം ഇവിടെ അത്രയേറെ ആളുകൾ ഇവിടെ എത്തുന്നു. ആദ്യം എക്സിക്യൂട്ടീവ് ഓഫീസർ പി എം മനോജ് കുമാർ, എങ്ങനെയാണ് ഇത്തവണത്തെ ഒരു വിഷു ഉത്സവം? എല്ലാവർക്കും വിഷു ആശംസകൾ. കേരളത്തിലെ അതിപുരാതനവും അനുഷ്ഠാനങ്ങൾക്ക് വളരെ പ്രാധാന്യം നൽകുന്ന ക്ഷേത്രമാണ് തളി മഹാദേവ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ ഉത്സവം വിഷുവിനാണ് ആരംഭിക്കുന്നത്. നിരവധി ഭക്തജനങ്ങൾ ഈ ഉത്സവത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേരാറുണ്ട്. ഈ വർഷവും അതുപോലെ തന്നെ അഭൂതപൂർവമായ തിരക്കാണ് ഇവിടെ കാണുന്നത്. കൂടാതെ ഈ വർഷം നമ്മൾ ആഘോഷ പരിപാടികളെല്ലാം തന്നെ ഒരു ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നടത്തുന്നത്. കോഴിക്കോട് സാമൂതിരി രാജാവിൻ്റെ ക്ഷേത്രമാണിത്. എന്തായാലും വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണിന്ന്. വിഷുവിന് പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങളൊരു നാട്ടുകണി കൂടി ഒരുക്കിയിട്ടുണ്ട്. ഇപ്പം സാമൂതിരി രാജാവിൻ്റെ ക്ഷേത്രമാണെന്ന് പറയല്ലോ, സാമൂതിരി കുടുംബാംഗമാണ് ഗോവിന്ദ് ചന്ദ്രശേഖർ. ഓക്കെ, ഇപ്പം എന്തുകൊണ്ടടുത്തുള്ള ജനകീയ കമ്മിറ്റി ഏൽപ്പിക്കാനും അങ്ങനെയൊക്കെ ഒരു വിപുലമായ രീതിയിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ വിഷുവിൻ്റെ ആഘോഷം ഗംഭീരമാക്കാൻ തന്നെയാണ്? ദേവസ്വത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം വേണ്ട എന്ന് വിചാരിച്ചിട്ടും എല്ലാവരുടെയും കൂട്ടായ്മയും ഈ ആഘോഷത്തിന് വേണമെന്നൊരു ഒരു ആലോചനയിലാണ് ഇങ്ങനത്തെ ഒരു കമ്മിറ്റി നമ്മൾ രൂപീകരിച്ച് ഇത്തവണ നന്നായി ആഘോഷിക്കാനുള്ള തീരുമാനം നമ്മൾ എടുത്തത്. വിഷുവും ആഘോഷമൊക്കെ എങ്ങനെ പോകുന്നു? ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത കാരണം വിഷുവാണ്, അതോടൊപ്പം തന്നെ ആചാരങ്ങളുണ്ട്, ആഘോഷമുണ്ട്, ഇതെല്ലാം കൂടി ഒരുമിച്ച് എങ്ങനെയാണ് പോകുന്നത്? ഇത് പഴയ ഒരു ആചാരം പോലെ അങ്ങനെയാണ്, കൊടിയേറി കണി കാണാന്നാണ്. അപ്പോൾ കൊടിയേറ്റം ഇന്നലെ കഴിയും, കൊടിയേറി ഇന്ന് ഉത്സവം രണ്ടായി. അത് ആ പഴയ ആചാരപ്രകാരം നടന്നു പോകാൻ അർത്ഥം കൊടുത്ത ഉത്സവം കൊടിയേറി കണ്ണാണ്. ചില കണി കണ്ട് കൊടിയേറാനുണ്ട്. തിരുനാവായ ഇവിടെയൊക്കെ കൊടിയേറി കണ്ണാണ്. അതിങ്ങനെ ജനങ്ങളിലേക്ക് ആകർഷണം. കൊടിയേറി കണിയാണ് അല്ലേ? ആ കൊടിയേറി കണ്ണാണ് ഉത്സവം. കൊടിയേറി അത് കണിയാണ്, അത് കണിയാണ്. അപ്പോൾ ഇന്നലെ ഉത്സവം കൊടിയേറി. അപ്പോൾ ദേവനെയും കുടിയേറി ഉത്സവം തുടങ്ങിയുള്ള ദേവനെ കണി കാണാനായിട്ടാണ്. ഇപ്പം താങ്കളിപ്പം നേരത്തെ ജനകീയ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് നിൽക്കുകയാണ്, എങ്ങനെയുണ്ട് ഇവിടുത്തെ വിഷു ആഘോഷം? വളരെ സന്തോഷം. കാരണം ഓൾമോസ്റ്റ് 450 ആർട്ടിസ്റ്റുകളിൽ പ്രശസ്തരായിട്ടുള്ള കേരളത്തിനും പുറത്തുമുള്ള ഒരുപാട് കലാകാരന്മാരെ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിച്ചു. അത് വിപുലമായിട്ട് ഒരു ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമുക്ക് തളി മഹാദേവൻ്റെ വിഷു ഉത്സവം ആഘോഷിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഇവിടുത്തെ ഒരു പ്രത്യേകത അദ്ദേഹം തന്ത്രി പറയേണ്ടായി, കൊടിയേറി കണി കാണുക എന്നതാണ്. അതാണ് കൊടിയേറി ഉത്സവത്തിന് ഇന്ന് വിഷുവിൻ്റെ കണി കാണുന്നു. ആ കണി വർഷങ്ങളോളം ഈ വർഷം മുഴുവൻ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ വിഷു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടുത്തെ ഉത്സവം. ഈ ഉത്സവം തന്നെ ഇത്തവണ വലിയ ആഘോഷമാണ്. വലിയ കലാകാരന്മാർ നടൻ വിനീതനെ പോലുള്ള, നർത്തകി രാജശ്രീവാര്യെ പോലുള്ള ആളുകളൊക്കെ ഇവിടെ വന്ന് പരിപാടികൾ അവതരിപ്പിക്കുന്നു. ഇത്തവണത്തെ വിഷു ആഘോഷം തളി മഹാദേവ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഗംഭീര പരിപാടിയാണ്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പക്ഷേ ഇത്രയും ഒരു പക്ഷേ നൂറ്റാണ്ട് ചരിത്രമുള്ള ഈ ക്ഷേത്രത്തിലെ ഏറ്റവും ഗംഭീരമായിട്ടുള്ളൊരു ആഘോഷമാണ് ഇത്തവണ നടക്കുന്നത്. അത് ജനകീയ കമ്മിറ്റിയുടെ കൂടി നേതൃത്വത്തിൽ. അതാണ് ഈ വിഷു ആഘോഷത്തിൻ്റെ ഇവിടെ നിന്നുള്ള ഒരു പ്രത്യേകത.